ഹലോ ഗൈസ്, ക്ലാഷ് വിത്ത് ക്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയ ഇവൻ്റായ കുക്കി റംബിൾ ഇവൻ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ December 18 മുതൽ January 1 വരെയാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ. പിന്നെ നമ്മുടെ കഴിഞ്ഞ ഇവൻ്റായ മാഷപ്പ് മാഡ്നസ്സിൽ എന്ന് വെച്ചാൽ നമ്മുടെ എലിക്സൽ സ്റ്റോറേജസ് എല്ലാം സ്റ്റോർ എലിക്സൽ സ്റ്റോറേജസായി മാറുന്നുണ്ട്. പക്ഷേ ഇതിലങ്ങനെയല്ല, ഇതിൽ സ്വീറ്റ് എലിക്സറാണ്. സ്വീറ്റ് എലിക്സർ വേറെ തന്നെ നമ്മുടെ ക്ലാൻ ഗെയിംസിൻ്റെ അടുത്തൊരു ചെറിയൊരു സ്റ്റോറേജ് സിസ്റ്റം, അതായത് ജിഞ്ചർ ബ്രെഡ് ബേക്കറിയിലേക്ക് സ്റ്റോർ ആവുന്ന അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എലിക്സൽ സ്റ്റോറേജസ് ഒന്നും സ്വീറ്റ് എലിക്സൽ സ്റ്റോറേജസ് ആയിട്ട് മാറുന്നില്ല. ഇനി അറ്റാക്കിങ്ങിന് നമ്മൾ ഏതൊക്കെ ട്രൂപ്പ്സ് കൊണ്ടുപോകണം എന്ന് വെച്ചാൽ, മെയിൻലി നമുക്കൊരു ലൈറ്റ്നിങ് സ്പെല് ഉണ്ടാകുന്നത് ബെസ്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഡിഫെൻസിലാണ് ഇവർ സ്വീറ്റ് എലിക്സർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈറ്റ്നിങ് സ്പെല് ഉണ്ടെങ്കിൽ ഈസിലി ഡാമേജ് ആണ്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഇലക്ട്രോ ഡ്രാഗന് കൊണ്ടുവന്നത് അതും ബെസ്റ്റ് ആയിരിക്കും. ഒരു ഇലക്ട്രോ ഡ്രാഗന് അടുപ്പിച്ചിട്ടുള്ള ഡിഫെൻസ് ആണെങ്കിൽ ഇലക്ട്രോ ഡ്രാഗൻ വെച്ചിട്ട് ഡാമേജ് ചെയ്യിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ക്യൂനിൻ്റെ പുതിയ എബിലിറ്റിയായ ആരോ എബിലിറ്റി ഉണ്ടല്ലോ, അതും കൊണ്ടായ കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഈസിലി നമുക്ക് ആ സ്വീറ്റ് എലിക്സർ ഡിഫെൻസിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പുതിയ ഇവൻറ്റിലുള്ള പുതിയ ട്രൂപ്പായ റാം റൈഡർ ആയെങ്കിലും കുക്കി ആണെങ്കിൽ, കുക്കി നല്ല സ്ട്രോങ് ആണ്, അപ്പോൾ കുക്കിനെയും കൊണ്ടുവന്നത് അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ പാസ് എന്ന് വെച്ചാൽ സിൽവർ പാസ്സാണ്. അപ്പോൾ സിൽവർ പാസ്സിൽ അതിൻ്റെതായ ലിമിറ്റേഷൻസും ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൽ നോക്കുവാണെങ്കിൽ കുറേ ഓർസ് നമുക്ക് അവൈലബിൾ ആണ്, ഇഷ്ടംപോലെ ഓർസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓർസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ റാം റൈഡറിൻ്റെ പവർ ഒന്ന് നോക്കാം. യെസ്, നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ വാൾ ബ്രേക്ക് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഡാമേജ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡിലാണെങ്കിലും ഡാമേജിങ് ഉണ്ട്, അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നല്ല ഡാമേജ് ആണ്. ഓക്കെ ഓക്കെ, കുക്കീസ് ഓർസ്, ഓക്കെ കുക്കി, കുക്കീൻ്റെ പവറാണ് അടിപൊളിയായിട്ടുണ്ട്. ഒറ്റൊരു വീഷനിൽ തന്നെ രണ്ട് ഡിഫെൻസ്, രണ്ടെണ്ണം പൊടി. ഓക്കെ, അപ്പോൾ കുക്കീൻ്റെ പവറാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ. പിന്നെ ഹൗസിംഗ് സ്പേസ് 10 ആണ്, മൂവ്മെൻറ്റ് സ്പീഡ് 20 ആണ്. അപ്പോൾ സൂപ്പറാണ്. ഇതിൻ്റെ ടൗൺ ഹോൾ വരെ ഡാമേജ് ആണ് ഒറ്റൊരു വീഷലിൽ. ഇനി വേറെ എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇതെല്ലാം കാണാൻ പറ്റും. പിന്നെ ഒരു സ്പെല്ലും കൂടി അവർ കൊടുത്തിട്ടുണ്ട്, അതായത് ബാഗ് ഓഫ് ഫ്രോസ്റ്റ് മൈറ്റീസ് ആണ്, അതായത് നമ്മുടെ മൈറ്റീസിൻ്റെ ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ ഈ സ്പെല്ലിട്ടിട്ട് നമ്മൾ ആ സ്ഥലത്ത് നമ്മൾ കുറച്ച് വേറെ ട്രൂപ്സും കൂടി ഡിപ്ലോയ് ചെയ്താൽ ഈസിലി നമുക്ക് ആ ഡിഫെൻസും ആ ബിൽഡിങ്സും കാര്യങ്ങളും നമുക്ക് ഡാമേജ് ഇത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓർസ് ഓർസ് ഏകദേശം ഓർസ് തന്നെയാണ് ഗായ്സ്, ഗ്ലോയി ഓർസ് തന്നെ തോന്നുന്നു കൂടുതൽ. അപ്പോൾ നമുക്കിത് കഴിഞ്ഞപ്പാടെ നമുക്ക് ജിഞ്ചർ ബ്രെഡ് ബേക്കറി, അതായത് ആ സംഭവം ഡെക്കറേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നോക്കുക, ആ സിൽവറിലാണെങ്കിൽ 3100 ആണ് സ്വീറ്റ് വരുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് നമ്മുടെ ട്രേഡിലാണെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒന്ന് ഗ്ലോവ്, ജയന്റ് ഗ്ലോവിൽ അത് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ അത് മുമ്പ് കണ്ടായിരുന്നു വെച്ചാൽ പുതിയ ഇവൻറ്റിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വലിയ ജയന്റ് ആയിട്ട് നമ്മുടെ കിങ് മാറുന്നുണ്ട്, അടിപൊളി സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ അതിൽ 3 സ്റ്റാർ കിട്ടിയില്ലെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക, 3 സ്റ്റാർ അടിക്കുക, അപ്പോൾ അതിൻ്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കുറേ സംഭവങ്ങളുണ്ട് ട്രേഡറിലാണെങ്കിൽ, കുറേ ഇതുണ്ട്. ഓക്കെ, ബുക്ക് ഹൗസ് ഉണ്ട്, നമ്മുടെ ക്ലാൻ കേബിളിലെ ഹൗസ് ഉണ്ട്, ബുക്ക് ഉണ്ട്. സ്കിന്ന് വലിയൊരു ഇതൊന്നും ഇല്ല. സ്കിന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കുക സ്കിന്ന്, അല്ലെങ്കിൽ അതിനെക്കാട്ടും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലൗ ആയിരിക്കും. പിന്നീട് കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ സിൽവർ പാസ്സിലെന്ന് വെച്ചാൽ കുറച്ചേ ഉള്ളൂ, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗോൾഡ് പാസ് വാങ്ങിക്കുന്നവർക്ക് ഗോൾഡ് പാസ് വാങ്ങിക്കാം, 449 രൂപയാണ് ഗോൾഡ് പാസ്. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഈ സിൽവർ പാസ്സിലാണെന്ന് വെച്ചാൽ ജൂഡോ ചെയ്തൊരു വീഡിയോ ഉണ്ട്, ഫ്രീ ടു പ്ലേയിലാണെങ്കിൽ 4560, ഗോൾഡ് പാസ്സിലാണെങ്കിൽ 9560 ആണ്. അപ്പോൾ സിൽവറിൽ വെച്ചാൽ നമുക്ക് മെയിനായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒന്ന് ഗ്ലൗ ആയിരിക്കും, പിന്നെ ബാക്കിയുള്ള ചില്ലറ പൈസയിൽ നമുക്കത് കിട്ടിയാലായി. അപ്പോൾ അത് ബോണസ് അറ്റാക്കിലൂടെയാണ് കൂടുതൽ നേടാൻ പറ്റുന്നത്. അപ്പോൾ ബോണസ് അറ്റാക്കും കൂടി നേടിയിട്ട് നമുക്ക് ട്രേഡറിൽ പോയിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം. ഗ്ലൗ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെയുള്ള ബുക്ക് ഓഫ് എന്തെങ്കിലും വാങ്ങിക്കാം, ഗ്ലൗ തന്നെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇപ്പോൾ ഗ്ലൗ വേണ്ട, സ്കിന്നോ അല്ലെങ്കിൽ ബുക്സ് വേണോ അല്ലെങ്കിൽ ഡെക്കറേഷൻസ് വേണോ എന്നല്ലണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് ഡെക്കറേഷൻസ് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഡെക്കറേഷൻസ് വാങ്ങിക്കാമെന്ന് വെച്ചാൽ സ്വീറ്റ് എലിക്സർ, അതുകൊണ്ട്
കുറച്ചും ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ട് ഷോപ്പിൽ അല്ലെങ്കിൽ ട്രേഡേഴ്സ് ഷോപ്പിൽ ട്രേഡേഴ്സിൽ ഈ ഗ്ലൗ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉറപ്പില്ല കേട്ടോ, ഉറപ്പില്ല. അപ്പോൾ നിങ്ങൾ അതും പ്രതീക്ഷിച്ച് നിങ്ങൾ ബാക്കിയുള്ള സാധനം വാങ്ങിക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം നിങ്ങൾക്ക് ആദ്യം തന്നെ വാങ്ങിച്ചോ. അപ്പോൾ ഉറപ്പില്ല, എന്നാലും ഷോപ്പിൽ വരാൻ ഒരു 1-2 മാസത്തിനുള്ളിൽ ഷോപ്പിൽ വരാൻ ചാൻസ് ഉണ്ട്, ഓൺലി ചാൻസ്. പിന്നെ ഡെക്കറേഷൻസ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ അറ്റാക്ക് ഉണ്ടല്ലോ, അറ്റാക്കിൽ നമ്മൾ ഡെക്കറേഷൻസ് കണ്ടതാണ്. പിന്നെ ഗ്ലൗവിൻ്റെ പവർ ആണെങ്കിൽ നമ്മുടെ ഗോളം കിങ് സ്കിൻ എല്ലാവർക്കും സാധാരണ എല്ലാവരും ഉണ്ടാകുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അത് അടിപൊളിയായിരിക്കും, അതും നമ്മുടെ ഇതും കമ്പയർ ചെയ്യുമ്പോൾ സെറ്റായിരിക്കും. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒന്ന് അറ്റാക്ക് ചെയ്തിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ കാനോണ് മോട്ടോറ് പിന്നെ ഒരു സ്വീപ്പിലാണ് ഉള്ളത്. അപ്പോൾ 300 ഉള്ളൂ, സ്റ്റാർട്ടിങ്ങിൽ 300 ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ മാഷ് ഓഫ് മാഡ്നസ്സിലാണെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ വെച്ചാൽ കുറേ മാഷ് സോറി എലക്സർ പെട്ടെന്ന് കിറക്കാൻ പറ്റും. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഈ ആ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്തത്. അതെന്ന് വെച്ചാൽ എനിക്ക് കുറേ സമയം നടക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ കുറേ ഒറ്റ അറ്റാക്കിൽ തന്നെ കുറേ കിട്ടിയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതും ഇപ്പോൾ ആദ്യത്തെ വെച്ചാൽ 3 ഉള്ളൂ, 3 ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇൻക്രീസ് ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ 2-3 ദിവസത്തിൽ നോക്കാം. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു വെച്ചിട്ടുണ്ട്. അല്ലാതെ ഈ 300 സ്റ്റാർട്ടിങ്ങിൽ തന്നെ നടക്കുന്ന കാര്യമല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ പെട്ടെന്ന് ചെയ്യണമെന്നുള്ളത് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ സ്ലോ ആയിട്ടേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ എഡ്ജ് ആ ഈ ആ സ്വീറ്റ് എലക്സർ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചിട്ട് അതിന് ടാർഗറ്റ് ചെയ്ത് പോവുക. അപ്പോൾ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞു ഒന്നേല് നമ്മുടെ ലൈറ്റ്നിങ് അങ്ങനത്തെ എന്തെങ്കിലും ഇടാം, പെട്ടെന്ന് കിട്ടുന്ന സംഭവങ്ങൾ അടുത്തടുത്തുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഈസിയുടെ ഒരു ഐസ് ബോള് വെച്ചിട്ട് നമ്മൾ ക്യൂനിന് വെച്ചിട്ട് ആരോ എബിലിറ്റി യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ നോക്കണ്ട, ടൈമിംഗ് ആണ് മുഖ്യം എന്ന് പറഞ്ഞതാണ്. ഞാൻ ആ തിരിയുന്ന സമയത്തൊന്ന് പ്രസ് ചെയ്യാൻ നോക്കിയതാണ്, ബട്ട് ക്യൂന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ ആരോ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ആരോൻ്റെ കറക്റ്റ് ടൈമിംഗ് ആണ്, എല്ലാത്തിനും വെച്ചാൽ ടൈമിംഗ് ആണ്. ഇപ്പോൾ നമ്മുടെ ഇൻവിസിബിൾ ആണെങ്കിലും ബ്ലിംപ് ആണെങ്കിലും അതെല്ലാം ടൈമിങ്ങിലാണ് പ്രധാനം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കറക്റ്റ് ടൈമിങ്ങിൽ അത് യൂസ് ചെയ്താൽ ആ ഡിഫൻസ് കൂടി നമുക്ക് കിട്ടുമായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് ചീറ്റി പോയിട്ടുണ്ട്. സാരിപ്പ നമുക്കത് 300 കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയൊരു വീഡിയോ ആയിട്ട് മാറുന്നുള്ളത്. ഓക്കെ, ബൈ ബൈ.